തൊടുന്നതെല്ലാം ഈ മോദി തരിപ്പണമാക്കും, തുടങ്ങുന്നതെല്ലാം നശിപ്പിച്ചെടുക്കും. ഇതാണ് മോദിയുടെ ഒരു പോളിസി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 ഓഗസ്റ്റ് 28 ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾപ്പെടുത്തൽ സംരംഭം എന്നവകാശപ്പെടുന്ന പ്രധാനമന്ത്രി ജൻധക് യോജന തുടങ്ങി 10 വർഷമായിട്ടും യാതൊരു ചുക്കും നടത്തിയിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിക്കെതിരെ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തേക്ക് വന്നതോടെയാണ് കള്ളി വെളിച്ചത്തായത്. പദ്ധതിയുടെ ഫലപ്രാപ്തി എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല എന്നും പദ്ധതിയുടെ നടത്തിപ്പ് സുതാര്യമാണോ എന്നും സംശയമുള്ളതായിട്ടും കോൺഗ്രസ് പറഞ്ഞു. ഒരു കുടുംബത്തിൽ ചുരുങ്ങിയത് 4 അക്കൗണ്ടെങ്കിലും ഉണ്ടായിരിക്കണമെന്ന ലക്ഷ്യത്തോടെ 2014 ആരംഭിച്ച പദ്ധതിയാണ് പ്രധാൻ ജൻധൻ യോജന. 2014 ഓഗസ്റ്റ് 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതി ഉദ്ഘാടനവും ചെയ്തു. സർക്കാർ കണക്കുകൾ അനുസരിച്ച് ആദ്യ ദിവസത്തിൽ തന്നെ 1.5 കോടി ബാങ്ക് അക്കൗണ്ടുകൾ പുതിയതായി തുറന്നിട്ടുണ്ട്. എന്നാൽ നിലവിൽ 100 ദശലക്ഷത്തിലധികം അക്കൗണ്ടുകൾ പ്രവർത്തനരഹിതമായി കിടക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ അക്കൗണ്ടുകളിലൂടെയാണ് 12,000 കോടി രൂപ ഉള്ളതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. ഈ പണം ഉപഭോക്താക്കൾക്ക് പിൻവലിക്കാൻ സാധിക്കുന്നില്ല എന്നും കോൺഗ്രസ് പറഞ്ഞു. ഈ അക്കൗണ്ടുകളുടെ ഉടമസ്ഥർ പ്രധാനമായും സ്ത്രീകളാണ്. സാക്ഷരത ഇല്ലായ്മ, ഡിജിറ്റൽ സാക്ഷരത ഇല്ലായ്മ, ബാങ്കിങ് സേവനങ്ങൾ കൃത്യമായി ലഭിക്കാതിരിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ കാരണമാണ് പല അക്കൗണ്ടുകളും പ്രവർത്തനരഹിതമായതെന്നും കോൺഗ്രസ് പറയുന്നുണ്ട്. നിലവിൽ പ്രവർത്തനരഹിതമായ അക്കൗണ്ടുകളിൽ ഉള്ള 12,779 കോടി രൂപ പദ്ധതിയുടെ തകർച്ചയെ സൂചിപ്പിക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. നികുതി വെട്ടിപ്പും കള്ളപ്പണം വെളുപ്പിക്കലും തടയാൻ വേണ്ടി സർക്കാർ 2016 നോട്ട് നിരോധിച്ചിരുന്നു. ഈ കാലയളവിൽ കള്ളപ്പണം മറച്ചുവെക്കാൻ ജൻധൻ യോജനയുടെ അക്കൗണ്ടുകൾ ഉപയോഗിച്ചിരിക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് മുൻപ് തന്നെ കോൺഗ്രസ് പറഞ്ഞിരുന്നത്. 2016 500-ന്റെയും 1,000-ന്റെയും നോട്ടുകൾ അസാധുവാക്കിയിരുന്നു. 2017 RBI റിപ്പോർട്ട് അനുസരിച്ച് അസാധുവാക്കിയ നോട്ടുകൾ അടങ്ങുന്ന വലിയൊരു തുക ചില പ്രത്യേക അക്കൗണ്ടിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട്. മിനിമം ബാലൻസ് ഇല്ലാത്ത സേവിങ്സ് അക്കൗണ്ടുകൾ, ജൻധൻ യോജന അക്കൗണ്ടുകൾ, കിസാൻ ക്രെഡിറ്റ് കാർഡ് പ്രവർത്തനരഹിതമായ അക്കൗണ്ടുകൾ, ഷെഡ്യൂൾ വാണിജ്യ ബാങ്കുകളിലെയും സഹകരണ ബാങ്കുകളിലെയും അക്കൗണ്ടുകൾ എന്നിവയിലേക്കാണ് പണം എത്തിയതെന്നാണ് RBI റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതും പദ്ധതിയുടെ സുതാര്യതയെക്കുറിച്ചുള്ള സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ടുകൾ, ചെറുകിട സമ്പാദ്യ പദ്ധതികൾ, ഇൻഷുറൻസ്, വായ്പ എന്നിവ ഉൾപ്പെടെ സാർവത്രികവും താങ്ങാനാകുന്നതും ഔപചാരികവുമായ സാമ്പത്തിക സേവനങ്ങൾ മുൻപ് ബാങ്കിംഗ് സേവനങ്ങൾ ലഭിക്കാത്തവർക്ക് നൽകുന്നതിലൂടെ പ്രധാനമന്ത്രി ജൻധൻ യോജന രാജ്യത്തെ ബാങ്കിംഗ് സാമ്പത്തിക മേഖലയെ കഴിഞ്ഞ ദശകത്തിൽ മാറ്റിമറിച്ചു എന്നായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ വാദം. പക്ഷേ കണക്കുകളും കാര്യങ്ങളും കൂട്ടി വായിക്കുമ്പോൾ ഒരുപാട് അന്തരമുണ്ട്. ഉദ്ഘാടനം ചെയ്യുന്നതെല്ലാം പൊളിഞ്ഞു വീഴുകയും തുടങ്ങിയതൊക്കെ പുറംമോടിയിൽ പറഞ്ഞു കാണിക്കുകയും അല്ലാതെ പ്രധാനമന്ത്രി ഒരു ചുക്കും ചുണ്ണാമ്പും ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നില്ല.